ഹായ് റിച്ച്, വിരൽ തുമ്പിൽ വിലക്കുറവോടെ വീട്ടിലേക്ക്. നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ഇന്ന് നാലക്കവും കടന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചു കയറി. തിരുവനന്തപുരത്ത് 1050 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. പിന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് മലപ്പുറത്താണ്. സംസ്ഥാനത്താകട്ടെ കോവിഡ് ബാധിതരുടെ എണ്ണം 7000 കഴിഞ്ഞു. മൊത്തം 7006 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 21 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം 1050, മലപ്പുറം 826, എറണാകുളം 729, കോഴിക്കോട് 684, തൃശൂർ 594, കൊല്ലം 589, പാലക്കാട് 547, കണ്ണൂർ 435, ആലപ്പുഴ 414, കോട്ടയം 389, പത്തനംതിട്ട 329, കാസർഗോഡ് 224, ഇടുക്കി 107, വയനാട് 89 എന്നിങ്ങനെയാണ് രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 68 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 177 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 6004 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 664 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3199 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മലയോരത്തിന്റെ പലചരക്ക് വ്യാപാരി, നാട്ടുകാരുടെ പ്രിയങ്കരനായ ഹാജിക കോവിഡ് കാലത്ത് യാത്രയായി. 6 പതിറ്റാണ്ട് മുൻപാണ് കൊട്ടിയൂരിന്റെ കുടിയേറ്റ മണ്ണിൽ നിത്യോപയോഗ സാധനങ്ങളുടെ കച്ചവടക്കാരനായി പഞ്ചാറയിൽ അബ്ദുൽ സലാം ഹാജി വന്നെത്തിയത്. പിന്നീട് കൊട്ടിയൂരിലെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഹാജിക്കയുടെ കട മലയോരത്തെ പ്രധാന ടൗണുകളായ പേരാവൂരിലും കേളകത്തും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. പേര് പലതായപ്പോഴും എല്ലാ നാട്ടുകാർക്കും അതെല്ലാം ഹാജിക്കയുടെ കടകളായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വം മുതൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും അതിനു മുമ്പ് മർച്ചന്റ് അസോസിയേഷന്റെയും സജീവ പ്രവർത്തകനുമായിരുന്നു ഹാജിക. മലയോരത്തെ എല്ലാ സാംസ്കാരിക സദസ്സുകളിലും സജീവ സാന്നിധ്യവുമായിരുന്നു അബ്ദുൽ സലാം ഹാജി. കൊട്ടിയൂർ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഹാജിക ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ ഹാജിക മരണമടഞ്ഞു. കൊട്ടംചുരം ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. ഹാജിക്കയുടെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊട്ടിയൂർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വിവിധ സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. കേളകത്ത് നടത്തിയ അനുശോചന പരിപാടിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് കുട്ടി വാളുവെട്ടിക്കൽ, റജി കന്നുകുഴി, ജോസഫ് പാറയ്ക്കൽ, ചേംബർ ഓഫ് കേളകം പ്രസിഡന്റ് വി ആർ ഗിരീഷ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കൊട്ടിയൂരിൽ ചേംബർ ഓഫ് കൊട്ടിയൂർ പ്രസിഡന്റ് രാജേഷ് മാളിയേക്കൽ, സെക്രട്ടറി സന്തോഷ് കുമാർ, മുൻ പ്രസിഡന്റ് ഷാജു തോമസ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ കാർഷിക ബില്ലിനെതിരെ കേളകം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. DCC സെക്രട്ടറി PC രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി ലിസി ജോസഫ്, വർഗീസ് ജോസഫ്, ജോയി വേളപ്പുഴയ്ക്കൽ, വിൽസൺ കൊച്ചുപുര, ജോബിൻ പാണ്ടഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. എന്താണ് കർഷക ദ്രോഹ ബില്ല് എന്ന് പറയാൻ കാരണം, പാവപ്പെട്ട കൃഷിക്കാരൻ കാർഷിക മേഖലയിൽ പണിയെടുത്ത് യാതൊരു ലാഭവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ, കാർഷിക മേഖല നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ താങ്ങുവില നൽകിക്കൊണ്ട് അവരെ രക്ഷിച്ചുകൊണ്ടിരുന്ന സെൻട്രൽ ഗവൺമെന്റ് നിയമം, കേന്ദ്ര ഗവൺമെന്റ് നിയമം, ആ നിയമം എടുത്തു കളയാൻ പോകുന്നു. താങ്ങുവില എന്ന് പറയുന്നത് ഇനി നാളെ മുതൽ നമ്മുടെ രാജ്യത്തുണ്ടാവില്ല. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മച്ചൂർ മലയിൽ കെ കുമാറിന്റെ നേതൃത്വത്തിൽ 65 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഷൈമ ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ശ്രീധരൻ, കെ കുമാരൻ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലത്താണ് കുമാരേട്ടനും കുടുംബവും കൃഷിയിലേക്ക് ഇറങ്ങിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെയാണ് നിലമൊരുക്കിയത്. ക്ഷീരകർഷകനായ ഇദ്ദേഹം തീറ്റപ്പുൽ കൃഷിയും മറ്റ് ഇടവിളകളും ചെയ്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് കണ്ണൂർ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ RMS പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ വ്യത്യാസമില്ലെന്നും ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും
ഇടത് പ്രവർത്തകർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. ടി ഒ മോഹനൻ, ടി സി താഹ, ലിഷ ദീപക്, എ ടി നിഷാദ്, ഗിരീഷ് നാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ തകർത്തെറിയുന്ന, കർഷകന്റെ നെഞ്ചത്ത് ചവിട്ടി താണ്ഡവ നൃത്തമാടുന്ന, ഇതുപോലുള്ള നിയമങ്ങൾ പാസാക്കി കാർഷിക മേഖലയെ തകർത്തെറിയുന്ന ഈ പിന്തിരിപ്പ് നിലപാട് മോദിയും ബി ജെ പിയും അവരുടെ കക്ഷികളും തീർച്ചയായിട്ടും ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാകും. കാരണം നമ്മൾ ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ രാജ്യം. അതൊന്നാം പദ്ധതിയുടെ കാലഘട്ടത്തിൽ പണ്ഡിറ്റ്ജിയിൽ നിന്നും ആരംഭിച്ചതാണ് നയം. വട്ടയാട് വെച്ച് വാഷ് കണ്ടെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വി വി പ്രഭാകരന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് 135 ലിറ്റർ വാഷ് കണ്ടെടുത്തത്. പ്രതിയെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രിവന്റീവ് ഓഫീസർ എം വി അഷ്റഫ്, നികേഷ് രാജീവൻ എന്നിവർ സ്ക്വാഡിനൊപ്പം ഉണ്ടായിരുന്നു. വാഹനത്തിൽ കടത്തുകയായിരുന്ന 1 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് സ്വദേശികളായ കെ ആശിഖ്, ഇർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിക്കുന്ന് ദേശീയപാതയിൽ സെൻട്രൽ ജയിലിന് സമീപം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് മാഫിയയിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ടൗൺ SHO പ്രദീപൻ കഞ്ഞിപ്പൊയിൽ, വനിതാ സ്റ്റേഷൻ SHO ലീലാമ ഫിലിപ്പ്, SI സുരേഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. SHO എന്നാണ് വെച്ചപ്പോൾ. മലയോരത്തെ കരിങ്കൽ ക്വാറികൾക്ക് ഏകജാലകം വഴി പ്രവർത്തനാനുമതി നേടുന്നതിനെതിരെ പ്രദേശവാസികൾ സംഘടിക്കുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ക്വാറിക്ക് ഏകജാലകം വഴി പ്രവർത്തനാനുമതി നൽകിയതിനെതിരെയാണ് പഞ്ചായത്ത് ഭരണസമിതി പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്വാറിക്ക് അനുമതി നൽകുന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് അറിയിപ്പ് നൽകിയില്ലെന്നും പഞ്ചായത്തിന്റെ വാദം കേട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം സീനിയർ ജിയോളജിസ്റ്റ് വി ദിവാകരൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PK അനൂപ് എന്നിവരാണ് പരിശോധനയ്ക്ക് എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേത്ത്, സെക്രട്ടറി MB ബാബുരാജ്, മനോജ് വടക്കേൽ, ശാന്തി കലാധരൻ, രാജഗിരി പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകരും പരിശോധനാ സ്ഥലത്ത് എത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബില്ലിനെതിരെ രാജ്യത്തുടനീളം എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായി കണിച്ചാർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി മേശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്തോഷ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കെ കേളപ്പൻ, ബ്ലോക്ക് പഞ്ചായത്തംഗം വിജയൻ മരങ്ങാടൻ, നേതാക്കളായ തിട്ടിയിൽ ദാമോദരൻ, CJ മാത്യു, ലിസമ്മ ജോസഫ്, സജീവൻ പാലപ്പള്ളി, ലറ്റീന ബാബു, പ്രമോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ മണ്ഡലം തലത്തിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് കണിച്ചാർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു ധർണയുമായി കടന്നു വന്നിട്ടുള്ളത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൌകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ് BCA, BCom ഫിനാൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.